بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد، مؤمنين അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ റബ്ബ് നമ്മയും കുടുംബത്തെയും മരിച്ചുപോയവരെയും ഉൾപ്പെടുത്തിട്ട് അവസാനം നന്നായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അള്ളാഹു നമ്മ എല്ലാവരെയും ചേർക്കട്ടെ. പരിശുദ്ധമായ ഖുർആൻ ഈമാനില്ലാത്ത ഹൃദയങ്ങളെ കല്ലുകളോടും പർവ്വതങ്ങളോടുമൊക്കെ താരതമ്യം ചെയ്തിട്ടുള്ള ധാരാളം വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ثم قست قلوبكم من بعد ذلك فهي كالحجارة او اشد قسوة എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ. ഈമാൻ ഇല്ലാത്ത ദുർബലമായ അവസ്ഥയിൽ വിശ്വാസത്തെ വെച്ചു പുലർത്തുന്ന ആളുകൾ അവരുടെ ഹൃദയത്തിൽ കടുപ്പം ആണ് എന്ന് ഖുർആൻ. കല്ലിനേക്കാളും കടുപ്പം. കല്ലാകട്ടെ, കല്ലിൽ അള്ളാഹുവിനെ ഭയന്നുകൊണ്ടുള്ള അത്ഭുതങ്ങൾ പലതും കാണാൻ കഴിയും. കല്ല് റബ്ബിനോടുള്ള ഭയപ്പാട് കൊണ്ട് പൊട്ടിക്കരഞ്ഞ് പർവ്വതങ്ങളിൽ നിന്നും കല്ലുകളിൽ നിന്നും പുഴകൾ ഒഴുകുന്ന അവസ്ഥ കാണാനുണ്ടെന്ന് ഖുർആൻ. കല്ല് റബ്ബിനെ ഭയന്നുകൊണ്ട് സ്വയം വിണ്ടുകീറി അതിൽ നിന്നും വീണ്ടും വെള്ളം വരുന്നതും കല്ലിൽ കാണാൻ കഴിയുമെന്ന് ഖുർആൻ. വൈന്ന മിൻഹാലമായി മലമുകളിലിരിക്കുന്ന കല്ല് ഉയരങ്ങളിൽ നിന്നും പടച്ചോനോടുള്ള പേടി കൊണ്ട് ഉരുണ്ട് താഴേക്ക് ഇറങ്ങി വരുമെന്ന് ഖുർആൻ. അപ്പൊ കല്ലിനേക്കാളും അതപ്പതിച്ച ഹൃദയങ്ങൾ മനുഷ്യർക്കുണ്ട് എന്ന് ഖുർആൻ നമ്മുടെ മുന്നിൽ വളരെ കൃത്യമായി പറയുമ്പോൾ അള്ളാഹു അതിൽ നിന്നും നമ്മെ ഒഴിവാക്കി തരട്ടെ. ശരിക്കും കല്ലിനോട് ഉപമിച്ച ഹൃദയം ഇല്ലാത്തൊരവസ്ഥക്ക് വേണ്ടിയുള്ള ദുആയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദുആ, ഏറ്റവും നിർബന്ധമായ ദുആ. ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം, പടച്ചവനെ ഉറച്ച ഈമാൻ തരണേ എന്നാണ് അതിന്റെ ഒരു അർത്ഥം. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ ഉറച്ച ഈമാൻ, ഒരിക്കലും ചാഞ്ചാടാത്ത, ഒരിക്കലും ആടി ഉലയാത്ത ഈമാൻ. അതാണ് ഇസ്തിഖാമത്തിന്റെ ഒരു അർത്ഥം മഹാന്മാർ കുറിച്ചിട്ടുള്ളത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു. ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നുണ്ട്, അല്ലാഹാണ് ഞങ്ങളുടെ റബ്ബെന്ന് പറയുക മാത്രമല്ല പർവ്വതം പോലെ ഉറച്ച ഈമാനോടുകൂടെ ഇസ്തിഖാമത്തിലായി അതിന്റെ തുടർ ജീവിതം ഉണ്ടായാൽ തതനസ്സലു അലൈഹിമുൽ മലായിക്ക, മരണനേരത്തും വിപൽ ഘട്ടങ്ങളിലൊക്കെ മലക്കുകൾ ഇറങ്ങി വന്ന് സഹായിക്കുമെന്ന് ഖുർആൻ, സന്തോഷിപ്പിക്കുമെന്ന് ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശുറു ബിൽ ജന്നത്തിൽ ലത്തീ കുന്തും തുഅദൂൻ. സ്വർഗം കൊണ്ട് സന്തോഷിച്ചോ, പേടിക്കണ്ട, വിഷമിക്കണ്ട എന്ന് മരണനേരം എന്ന് പറയുമെന്ന് ഖുർആൻ. അപ്പൊ ഉറച്ച ഈമാൻ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുക എന്നതിലേക്ക് സൂചിപ്പിക്കുന്നതാണ് ഈ പറയപ്പെട്ട വചനങ്ങൾ എല്ലാം. എന്നാൽ സൂറത്ത് ഹൂദിന്റെ 114-ാമത്തെ ആയത്തിന് വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് മഹാനായ ഇമാം ഇസ്മാഇൽ അൽ ഹഖൽ ബറൂസവി തങ്ങൾ റൂഹുൽ ബയാനിൽ ഒരു ഉപമ പറയുന്നുണ്ട് മനുഷ്യരുടെ അവസ്ഥയെ കുറിച്ച്. ഒരു മനുഷ്യൻ ഉറച്ച ഈമാൻ ഉണ്ടെങ്കിൽ അവനെ ഒരു പർവ്വതത്തെ പോലെ നമുക്ക് കാണാൻ കഴിയും. അവന്റെ ഉപമ ഒരു പർവ്വതം പോലെയാ. കാരണം പർവ്വതത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്, ഒരു പർവ്വതം നാല് അടയാളമാ ഒരു ഈമാനുള്ള മനുഷ്യനോട് താരതമ്യം ചെയ്യപ്പെടാൻ ഒരു പർവ്വതത്തിലുള്ളത്. പർവ്വതത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത, അല്ലാ യുദീബഹുൽ ഹറു, എത്ര ചൂട് പിടിച്ചാലും പർവ്വതം എത്ര വലിയ വെയിലിലും ഉരുകൂല എന്നത് പർവ്വതത്തിന്റെ പ്രത്യേകതയാണ്. രണ്ടാമത്തെ പ്രത്യേകത, പർവ്വതത്തിൽ എത്ര തണുപ്പടിച്ചാലും നിലവിലുള്ള ഉറപ്പിനേക്കാളും കഠിനമാവാൻ സാധ്യതയില്ല. പർവ്വതത്തിന്റെ മൂന്നാമത്തെ പ്രത്യേകത, അല്ലാ തുഹരിക്കഹു റീഹു, എത്ര വലിയ കാറ്റടിച്ചാലും പർവ്വതം ഒരു ഇഞ്ച് പോലും അവിടെ നിന്ന് നീങ്ങുകയില്ല. പർവ്വതത്തിന്റെ നാലാമത്തെ പ്രത്യേകത, അല്ലാ യദ്ഹബ ബിഹിസ്സൈരു, എത്ര വലിയ വെള്ളപ്പൊക്കം വന്നാലും പർവ്വതം ഒലിച്ചു പോവില്ല. ഉറച്ച ഈമാനുള്ള മനുഷ്യൻ ഈ നാല് രൂപത്തിലും പർവ്വതത്തോട് സാദൃശ്യം ഉണ്ടെന്ന് മഹാന്മാരായ ഹുക്കമ പഠിപ്പിക്കുന്നു. കാരണം ഉറച്ച ഈമാനുള്ള മനുഷ്യനിലേക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു പാരിതോഷികം നൽകിക്കഴിഞ്ഞാൽ ലാ യഹ്മിലുഹു ഇഹ്സാനുഹു അലാ അൻ യമീല ഇലൈഹി ബിഗൈരിൽ ഹഖ്, ഹഖ് വിട്ടുകൊണ്ട് അയാളിലേക്ക് കൂടുതൽ താല്പര്യം കാണിക്കൂല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
ഉറച്ച ഈമാനുള്ള മനുഷ്യരിലേക്ക് ആരെങ്കിലും എന്തെങ്കിലും മോശമായ പ്രവർത്തനം കാണിച്ചാൽ അത് ഉള്ളിൽ വൈരാഗ്യം ആക്കി വെച്ചുകൊണ്ട് അവന് ചെയ്യേണ്ട നന്മകളിൽ തടസ്സമായി നിൽക്കുകയില്ല. മൂന്നാമത്തെ കാര്യം, ഉറച്ച ഈമാനുള്ള മനുഷ്യനിലേക്ക് ഉറച്ച ഈമാനുള്ള മനുഷ്യൻ സ്വന്തം താല്പര്യങ്ങൾ മനസ്സിൽ തോന്നുമ്പോൾ അള്ളാഹന്റെ കൽപ്പന വിട്ട് ഒരിഞ്ചു പോലും കാറ്റടിച്ചപ്പോൾ പർവ്വതം നീങ്ങാത്ത പോലെ അവന്റെ നിലപാടിൽ നിന്നും ഈമാനിൽ നിന്നും ഒരിഞ്ചു പോലും അവൻ അവന്റെ താല്പര്യത്തിന് വേണ്ടി മാറുകയില്ല. ഒലിച്ചു വരുന്ന വലിയ വെള്ളപ്പൊക്കത്തിൽ പർവ്വതം ഒഴുകിപ്പോവാതെ നിന്ന പോലെ ഉറച്ച ഈമാനുള്ള മനുഷ്യൻ ഒരിക്കലും അവന്റെ ചുറ്റിലും വരുന്നതായ തിരക്കുകൾ അള്ളാഹുവിനെ വഴിപ്പെടുന്നതിൽ ആ തിരക്കിന്റെ കൂടെ അവൻ ഇങ്ങനെ ഒലിച്ചു പോവൂല. വഴിപ്പെടുന്നോടത്തവൻ വഴിപ്പെട്ട് തന്നെ നിൽക്കും. ഇങ്ങനെ നാല് ഉപമ പർവ്വതത്തോട് ഒരു ഉറച്ച ഈമാനുള്ള മനുഷ്യന് ഉള്ളതായി മഹാന്മാർ രേഖപ്പെടുത്തുന്നു. ഏതായാലും മനുഷ്യന്റെ ഹൃദയത്തിൽ ഈമാൻ ഇല്ലെങ്കിൽ പർവ്വതത്തെക്കാൾ കടുപ്പം എന്ന് പറഞ്ഞതിന് ഒന്നുകൂടി അന്വർത്ഥമാക്കിയ റബ്ബിനോടുള്ള ഭയപ്പാട് കൊണ്ട് പർവ്വതം പോലും അലിഞ്ഞ് തെറിച്ചു പൊട്ടിത്തെറിച്ചു പോകുന്ന അവസ്ഥയെ ഖുർആൻ വീണ്ടും വർണ്ണിക്കുന്നതായി കാണാം. ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ അലാ ജബൽ ലറായിതഹു ഖാശിഅം മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാ. ഖുർആന്റെ അവതരണം റബ്ബിനെ ഉൾക്കൊള്ളുക എന്ന തത്വം ഒരു പർവ്വതത്തോടാണ് അവതരിപ്പിക്കപ്പെട്ടതെങ്കിൽ അത് റബ്ബിനോടുള്ള ഭയപ്പാട് കൊണ്ട് പൊട്ടിത്തെറിച്ച് ചിന്ന ഭിന്ന ശിഥിലമായി ചിതറി വീഴുമെന്ന കാഴ്ച കാണാമായിരുന്നു നബിയെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൃദയത്തിന്റെ കാഠിന്യത കളയാൻ അള്ളാഹു നമ്മുടെ അമല് കൊണ്ട് നമുക്ക് തൗഫീഖ് നൽകട്ടെ. പർവ്വതത്തോട് ഉപമിച്ച ഒരു മുത്തഖിയായ മനുഷ്യന്റെ ഈമാനിന്റെ പദവിയിലെത്താൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ അമല് കൊണ്ട് അള്ളാഹു ഉപകാരം നൽകട്ടെ. الحمد لله الحمد لله رب العالمين اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد اللهவே ഞങ്ങളെ കബൂലാക്ക് തമ്പുരാനേ. പരിശുദ്ധ റമളാനിന്റെ പകുതി റബ്ബേ ഞങ്ങളോട് യാത്ര പറയുന്നു. അല്ലാഹ് ഞങ്ങൾ ചെയ്ത അമലുകൾ നീ സ്വീകരിക്ക് തമ്പുരാനേ. ഈ മാസത്തിന്റെ ഹുറുമത്തിന് നിരക്കാത്ത വല്ലതും ഞങ്ങളിൽ വന്നാൽ വന്നിട്ടുണ്ടെങ്കിൽ നീ മാപ്പാക്കണേ. അല്ലാഹ് ഈ പരിശുദ്ധ മാസം ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയണം റഹ്മാനേ. റമളാന്റെ അനുഗ്രഹങ്ങളിലും ആനുകൂല്യങ്ങളിലും വിശിഷ്യ ലൈലത്തുൽ ഖദറിന്റെ അനുഭൂതിയിൽ ഞങ്ങളെ ചേർക്ക് അല്ലാഹ്. മുഅ്മിനീങ്ങളെ ചേർക്കണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ ഞങ്ങൾക്ക് നീ തന്ന എല്ലാ നിഅമത്തുകളും നിലനിർത്തിത്തരണേ അല്ലാഹ്. ഞങ്ങളുടെ ആരോഗ്യം നീ നിലനിർത്തണേ അല്ലാഹ്. വലിയ വലിയ രോഗങ്ങളെ തൊട്ട് റബ്ബേ ഞങ്ങളെയും കുടുംബത്തെയും ദുആ കൊണ്ട് വസീയത്ത് ചെയ്തല്ലാ മുഅ്മിനീങ്ങളെയും കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. നാട്ടിലും വിദേശത്തും പുതിയ ജോലി തേടുന്നവരുണ്ട് റബ്ബേ, ഖൈറായ ജോലി അടുപ്പിച്ചു കൊടുക്ക അല്ലാഹ്. വീട് പണിയുമായി ബന്ധപ്പെട്ടവരുണ്ട് റബ്ബേ, നീ വഴികൾ എളുപ്പമാക്കുക അല്ലാഹ്. വാടകക്ക് താമസിക്കുന്നവരുണ്ട്, ഖൈറായ ഭവനം നീ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാഹ്. റബ്ബേ നോമ്പ് തുറയിലും മറ്റും ചെറുതും വലുതുമായ രീതിയിൽ സഹായിക്കുന്നവർ സഹകരിക്കുന്നവർ ഖൈറും ബറക്കത്തും നൽകുക അല്ലാഹ്. സാധുക്കളായ ഞങ്ങൾ ഉസ്താദുമാർക്ക് ഭക്ഷണം തരുന്ന വീടുകളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അള്ളാഹുവെ ഒരാളുടെയെങ്കിലും ഒരറക്ക് വെള്ളമോ ഒരു പറ്റ ആഹാരമോ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നീ സ്വർഗത്തിന്റെ ഭക്ഷണം കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. റബ്ബേ ഞങ്ങളുടെ നാവ് കൊണ്ട് ഞങ്ങൾ ആരുടെയെങ്കിലും ഗൈബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബേ അവർക്ക് പൊറുക്കണം അല്ലാഹ്. അവരുടെ പൊരുത്തത്തോടെ ഞങ്ങൾക്ക് നീ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സഹോദരന്മാരുടെ കച്ചവടത്തിലും ബിസിനസ്സിലും ഒക്കെ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ശാരീരിക അസ്വസ്ഥതകൾ ഉള്ളതിന്റെ കൂടെയും നോമ്പെടുത്തവരുണ്ട്, ആരോഗ്യം നൽക അല്ലാ, ആഫിയത്ത് നൽക അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രായമുള്ള ഉപ്പമാരുണ്ട് ഉമ്മമാരുണ്ട്. റബ്ബേ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ആഫിയത്തോടുകൂടിയ ദീർഘായുസ് നൽകണേ അല്ലാ. മാതാപിതാക്കൾ ജീവിച്ചിരിക്ക മക്കളെ മരിപ്പിക്കല്ലേ അല്ലാ. റബ്ബേ ഞങ്ങളുടെ നാട്ടിലെ സൗഹാർദ്ദം നിലനിർത്തുക അല്ലാ.
വർഗീയ കലാപങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. കൊലപാതകങ്ങൾ ഇനി ആവർത്തിക്കല്ല അല്ലാ. ഈ പരിശുദ്ധമായ മാസത്തിൽ രക്തക്കറയുടെ കഥ കേൾക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. റബ്ബേ, മനുഷ്യർക്കിടയിൽ സ്നേഹബന്ധവും സൗഹാർദ്ദവും അല്ലാഹുവെ വിവേകബോധവും നീ നൽകണേ അല്ലാ. റബ്ബേ, അവസാനം നന്നായി മരിക്കാൻ നാവിൻ തുമ്പിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാ വളരെ നിഷ്പ്രയാസം എത്താനുള്ള നന്മ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഞങ്ങളുടെ മനസ്സിന്റെ കസ്വത്ത് നീ കളയണേ അല്ലാ. ഞങ്ങളുടെ ഹൃദയത്തിന്റെ കാഠിന്യത കളയണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ സ്വാലിഹീങ്ങളുടെ സ്വഭാവം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. വിദേശത്ത് ജോലി ചെയ്യുന്ന സഹോദരന്മാർക്ക് ബർക്കത്ത് കൊടുക്കുക അല്ലാ. അവരുടെ സംഖ്യകളും സംഭാവനകളും റബ്ബെ കബൂലാക്കുക അല്ലാ. വിതരണം ചെയ്യപ്പെടുന്ന കിറ്റുകളും ചാരിറ്റി പ്രവർത്തനങ്ങളും ഒക്കെ കബൂലാക്കണേ അല്ലാ. അശ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ വസ്അലുകൽ ജന്നത്ത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ വസ്അലുകൽ ജന്നത്ത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ വസ്അലുകൽ ജന്നത്ത വഅഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.